നമസ്കാരം. ന്യൂസ് എറ്റ് വണ്ണിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മദ്യനയത്തിൽ മന്ത്രിമാരുടെ നിലപാട് തള്ളി മുഖ്യമന്ത്രി. എതിർപ്പ് വ്യക്തിപരം. മദ്യനയം തീരുമാനിച്ചത് ഏകകണ്ഠമായി. സംസ്ഥാനത്ത് ഗുരുതര സാമ്പത്തിക പ്രതിസന്ധി ഇല്ലെന്നും മുഖ്യമന്ത്രി. ഓവർഡ്രാഫ്റ്റ് ഒരാഴ്ചയ്ക്കകം മറികടക്കും. തിരുവനന്തപുരം നഗരത്തിലെ മാലിന്യ പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരം. മൂന്നാഴ്ചയ്ക്കകം മാലിന്യം ശേഖരിച്ച് കുഴിച്ചുമൂടും. നഗരസഭയും ക്ലീൻ കേരളയും ധാരണയിലെത്തി. 15 ദിവസത്തെ ക്ലീൻ ഡ്രൈവ് അടുത്ത ദിവസം തുടങ്ങുമെന്ന് മേയർ കെ ചന്ദ്രിക ഏഷ്യാനെറ്റ് ന്യൂസിനോട്. വിശദമായ വാർത്തകളിലേക്ക്. ജമ്മുകശ്മീരിൽ പ്രളയത്തിലകപ്പെട്ടവരെ രക്ഷപ്പെടുത്താനുള്ള സൈന്യത്തിന്റെ ശ്രമങ്ങൾ തുടരുകയാണ്. കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാൻ എയർ ഇന്ത്യ 2 വിമാനങ്ങൾ ജമ്മുകശ്മീരിലേക്ക് അയച്ചു. 23,000 പേരെ സൈന്യം ഇതുവരെ രക്ഷപ്പെടുത്തി. 369 മലയാളികളാണ് ശ്രീനഗറിൽ കുടുങ്ങിക്കിടക്കുന്നത്. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വൈകിട്ട് ദില്ലിയിലെത്തും. മദ്യനയത്തിനെതിരായ മന്ത്രിമാരുടെ അഭിപ്രായങ്ങളെ തള്ളി മുഖ്യമന്ത്രി. എതിരഭിപ്രായങ്ങൾ വ്യക്തിപരം മാത്രമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മദ്യനയത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ലീഗും വ്യക്തമാക്കി. എതിരഭിപ്രായങ്ങൾ കണക്കിലെടുക്കേണ്ടെന്നാണ് KPCC നേതൃത്വത്തിന്റെയും പക്ഷം. അതേസമയം മദ്യനയത്തിന് UDF വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ മുന്നറിയിപ്പ് നൽകി. ഇതിനിടെ ബാർ ഉടമകളുടെ ഹർജിക്കെതിരെ സുപ്രീംകോടതിയിൽ സംസ്ഥാന സർക്കാർ തടസ്സഹർജി നൽകി. ധനകാര്യമന്ത്രി എന്ന നിലയിൽ ഇതിന്റെ ഏറ്റവും വലിയ വിക്ടിം ഞാനാണ്. ഏഷ്യാനെറ്റ് ന്യൂസ് പോയിന്റ് ബ്ലാങ്കിലെ ധനമന്ത്രിയുടെ ഈ പ്രതികരണത്തിനെതിരെ മുന്നണിയിൽ നിന്ന് കൂടുതൽ നേതാക്കൾ രംഗത്തെത്തി. വരുമാന നഷ്ടം പ്രശ്നമല്ലെന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. മന്ത്രി ഷിബു ബേബിജോണിന്റെ എതിരഭിപ്രായവും മുഖ്യമന്ത്രി ഇന്ന് തള്ളി. മന്ത്രിസഭയെ ഒന്നിച്ചെടുത്ത തീരുമാനം അതിനകത്ത് ആര് വിചാരിച്ചാലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകത്തില്ല. പിന്നെ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം കാണും. ബാറുകൾ പൂട്ടുന്നത് മൂലമുള്ള ധനനഷ്ടം നികത്താൻ പ്രയാസമില്ലെന്നാണ് ലീഗിന്റെ അഭിപ്രായം. UDF ൽ എല്ലാവരും ഒന്നിച്ചെടുത്ത എല്ലാ പാർട്ടികളും നേരത്തെ ആലോചിച്ച തീരുമാനമാണ് സമ്പൂർണ്ണ മന്ത്രിരോധം എന്നത്. അത് പുനഃപരിശോധിക്കുന്ന പ്രശ്നം ഉത്ഭവിക്കുന്നേ ഇല്ല. നയം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ KPCC പ്രസിഡന്റ് പിന്തുണ അറിയിച്ചിരുന്നു. വിഴുപ്പലക്കി തീരുമാനത്തിന്റെ ശോഭ കളയേണ്ടെന്നാണ് നേതൃത്വത്തിന്റെ പക്ഷം. നാളെയും മറ്റന്നാളുമായി ചേരുന്ന KPCC നേതൃയോഗം നയത്തിന് പിന്തുണ പ്രഖ്യാപിക്കും. നയത്തിലൂടെയുള്ള രാഷ്ട്രീയ നേട്ടം ഉന്നമിട്ടുള്ള പ്രചാരണ പരിപാടികളും തീരുമാനിക്കും. എന്നാൽ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ UDF വലിയ വില നൽകേണ്ടി വരുമെന്നാണ് SNDP യോഗത്തിന്റെ മുന്നറിയിപ്പ്. വലിയ ജനവിഭാഗത്തെ ബാധിക്കുന്ന പ്രശ്നത്തിൽ CPM മൗനം പാലിച്ചെന്നും ജനറൽ സെക്രട്ടറി കുറ്റപ്പെടുത്തുന്നു. നയത്തിലുറച്ച് നിയമ പോരാട്ടങ്ങൾക്കും സർക്കാർ തയ്യാറെടുക്കുകയാണ്. ഹൈക്കോടതി വിധിക്കെതിരെ ബാറുടമകൾ സുപ്രീംകോടതിയിൽ നൽകിയ അപ്പീലിനെതിരെ തടസ്സഹർജി നൽകി. സർക്കാർ വാദം കൂടി കേട്ടശേഷമേ തീരുമാനമെടുക്കാവൂ എന്നാണ് ആവശ്യം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം. സംസ്ഥാനത്ത് ഗുരുതര സാമ്പത്തിക പ്രതിസന്ധി ഇല്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഓവർഡ്രാഫ്റ്റിന്റെ പണം 7 ദിവസത്തിനകം തിരിച്ചടയ്ക്കുമെന്നും ഇതിനുള്ള നടപടി തുടങ്ങിയെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് സാമ്പത്തിക പ്രയാസം മാത്രമാണുള്ളതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രതിസന്ധിയൊന്നുമില്ല. ഓവർഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് അനുവദിച്ചിട്ടുള്ള സംഗതിയാണ്. വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസും ഓവർഡ്രാഫ്റ്റും അതിനകത്ത് അസാധാരണമായിട്ടൊന്നുമില്ല. ആകെ ഉള്ളത് ഓവർഡ്രാഫ്റ്റ് വന്നാൽ 7 ദിവസത്തിനുള്ളിൽ ആ എമൗണ്ട് അടച്ചു തീർക്കണം, അത്രയേ ഉള്ളൂ. അത് ഗവൺമെൻറ് അടച്ചു തീർക്കും, യാതൊരു ആശങ്കയ്ക്കും വഴിയില്ല. സാമ്പത്തികമായ പ്രയാസങ്ങളുണ്ട്, സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളുണ്ട്. പക്ഷെ ഒന്നോർത്തോണം, ഓണത്തിന് മുമ്പ് കൊടുത്തു തീർക്കേണ്ട മുഴുവൻ പേയ്മെൻറ്റും കൊടുത്തു. കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്മേൽ ആവശ്യമെങ്കിൽ പുതിയ വിജ്ഞാപനമിറക്കുമെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം. ഹരിത ട്രൈബ്യൂണലിനെയാണ് നിലപാട് അറിയിച്ചത്. പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ പരിധിയിൽ കൂടുതൽ മേഖലകളെ ഉൾപ്പെടുത്തുന്ന കാര്യത്തിൽ കൂടുതൽ വിശദീകരണം നൽകണമെന്ന് ട്രൈബ്യൂണൽ ആവശ്യപ്പെട്ടു. സഹൽ സി മുഹമ്മദ് ചേരുകയാണ്. സഹൽ, എന്തെങ്കിലും മാറ്റം വരുത്തിക്കൊണ്ടായിരിക്കുമോ പുതിയ വിജ്ഞാപനം? അതാണോ ഇപ്പോൾ ഉള്ള സൂചന? വളർന്ന രൂക്ഷമായ വിമർശനമാണ് ഇന്ന് ഈ കേസ് പരിഗണിച്ചപ്പോൾ ഗ്രീൻ ട്രിബ്യൂണലിന്റെ ഭാഗത്തുനിന്നും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് നേരെ ഉണ്ടായത്. മുമ്പ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിന്റെ സമയത്ത് 129,037 ചതുരശ്ര കിലോമീറ്റർ ആയിരുന്ന പരിസ്ഥിതി ലോല മേഖലകൾ പിന്നീട് കസ്തൂരി രംഗൻ റിപ്പോർട്ട് വന്നതോടുകൂടി 56,000 ചതുരശ്ര കിലോമീറ്ററായി ചുരുങ്ങുകയുണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ കൂടുതൽ മേഖലകൾ ഉൾപ്പെടുത്താനാകുമോ, എന്തുകൊണ്ടാണ് ഈ പരിസ്ഥിതി ലോല മേഖലകൾ കുറഞ്ഞു പോയത് എന്ന കാര്യമായിരുന്നു ഇന്ന് വ്യക്തമാക്കാൻ വേണ്ടി പരിസ്ഥിതി മന്ത്രാലയത്തോട് ഗ്രീൻ ട്രിബ്യൂണൽ ആവശ്യപ്പെട്ടിരുന്നത്. ഇക്കാര്യത്തിൽ കേരളമൊഴികെ ഗോവയടക്കമുള്ള സംസ്ഥാനങ്ങൾ സമയം ആവശ്യപ്പെട്ടിരിക്കുകയാണ് പരിസ്ഥിതി ലോല മേഖലകൾ പുനർനിർണ്ണയിക്കുന്നതിന് വേണ്ടി. ഇതിനുവേണ്ടി December 15 വരെ സമയം നൽകിയിരിക്കുന്നു. അതിനുശേഷം വേണ്ടി വന്നാൽ പുതിയ ഒരു കരട് വിജ്ഞാപനം ഇറക്കുമെന്നായിരുന്നു എന്നാണ് ഇന്ന്
പരിസ്ഥിതി മന്ത്രാലയം അറിയിച്ചത്. ഇതോടുകൂടി വലിയ വിമർശനം ഗ്രീൻ ട്രിബ്യൂണലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി. പരിസ്ഥിതി മന്ത്രാലയം കോടതി നടപടികളെ തമാശയായി കാണുന്നതടക്കമുള്ള വിമർശനങ്ങളുണ്ടായി. ഇക്കാര്യത്തിൽ ഒരാഴ്ചക്കകം ഈ മേഖലകൾ ഉൾപ്പെടുത്താനാകുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ സെക്രട്ടറി സത്യവാങ്മൂലം ഒരാഴ്ചക്കകം സമർപ്പിക്കണമെന്നും ഗ്രീൻ ട്രിബ്യൂണൽ ഇന്ന് മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. ഏതായാലും പരിസ്ഥിതി മന്ത്രാലയം കൂടുതൽ മേഖലകളെ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയാണോ അതോ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണോ ശ്രമിക്കുന്നതെന്നും കൃത്യമായ ഒരു നിലപാട് ഒരാഴ്ചയ്ക്കകം അറിയിക്കണമെന്നുമുള്ള നിർദ്ദേശമാണ് ഇന്ന് ഗ്രീൻ ട്രിബ്യൂണൽ പരിസ്ഥിതി മന്ത്രാലയത്തിന് നൽകിയത്. സഹലാണ് വിവരങ്ങൾ നൽകിയത്. പശ്ചിമഘട്ട സംരക്ഷണത്തിൽ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് കേന്ദ്ര സർക്കാർ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിട്ടില്ലെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ കേരളത്തിൽ നിന്നുള്ള BJP VHP നേതാക്കളെ അറിയിച്ചു. ആറന്മുള വിമാനത്താവളത്തിന്റെ കാര്യത്തിൽ സമരസമിതിയുടെ നിലപാടിനോട് യോജിച്ച തീരുമാനമായിരിക്കും കേന്ദ്ര സർക്കാർ എടുക്കുകയെന്നും പ്രകാശ് ജാവ്ദേക്കർ നേതാക്കളോട് പറഞ്ഞു. കസ്തൂരിരംഗൻ റിപ്പോർട്ടിലും ഗാഡ്ഗിൽ റിപ്പോർട്ടിലുമുള്ള നല്ല അംശങ്ങളെ നോക്കി മനസ്സിലാക്കിക്കൊണ്ട് ഒരു വളരെ ഫലപ്രദമായ ഒരു നടപടി പശ്ചിമഘട്ട സംരക്ഷണത്തിന് വേണ്ടി ഈ സർക്കാർ സ്വീകരിക്കും എന്ന് തന്നെയാണ് എന്ന ഉറപ്പാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. സുപ്രീം കോടതിയിൽ വളരെ ശക്തമായ നിലപാട്, ആറന്മുളയ്ക്ക് വേണ്ടി അവിടുത്തെ നെൽവയലും നീർത്തടവും ക്ഷേത്രവും ഒക്കെ സംരക്ഷിച്ചുകൊണ്ടുള്ള നിലപാട് സ്വീകരിക്കുന്നതിന് വേണ്ടി എല്ലാ നടപടിക്രമങ്ങളും സ്വീകരിക്കാം എന്ന് തന്നെ ഉള്ള ഉറപ്പാണ് പാരിസ്ഥിതിക വകുപ്പ് മന്ത്രി നൽകിയിട്ടുള്ളത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്താനുള്ള സുപ്രീംകോടതി വിധി പുനഃപരിശോധിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് R.M. ലോധയുടെ ചേംബറിൽ ഭരണഘടനാ ബെഞ്ച് ജഡ്ജിമാർ യോഗം ചേർന്നായിരിക്കും തീരുമാനമെടുക്കുക. കേസിലെ പുനഃപരിശോധനാ ഹർജി തുറന്ന കോടതിയിൽ വാദം കേൾക്കണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം. സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള നിയമത്തിന്റെ ചുവടുപിടിച്ച് മുല്ലപ്പെരിയാർ കേസിൽ ഭരണഘടനാ ബെഞ്ച് വിധി പുറപ്പെടുവിക്കുകയായിരുന്നു. ഇത് നിയമപരമായും ഭരണഘടനാപരമായും തെറ്റാണെന്നും കേരളം വാദിക്കുന്നു. ദില്ലിയിൽ സർക്കാർ രൂപീകരിക്കുന്നതിൽ നിലപാട് അറിയിക്കാൻ കേന്ദ്ര സർക്കാരിന് സുപ്രീംകോടതി 4 ആഴ്ചത്തേക്ക് കൂടി സമയം നീട്ടി നൽകി. നടപടി വൈകുന്നതിൽ കോടതി കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി. ലഫ്റ്റനന്റ് ഗവർണറിൽ നിന്ന് ക്ഷണം ലഭിച്ചാലുടൻ സർക്കാർ രൂപീകരിക്കാൻ തയ്യാറാണെന്ന് BJP സുപ്രീംകോടതിയിൽ അറിയിച്ചു. 2G സ്പെക്ട്രം കേസിലെ വിവാദ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കൽക്കരി അഴിമതിക്കേസിലും CBI ഡയറക്ടർ രഞ്ജിത് സിൻഹ പ്രതിക്കൂട്ടിലാകുന്നു. കൽക്കരി അഴിമതിക്കേസിൽ ആരോപണം നേരിടുന്ന കമ്പനിയുടെ വക്താക്കളുമായി രഞ്ജിത് സിൻഹ സ്വകാര്യ കൂടിക്കാഴ്ച നടത്തിയതിന്റെ തെളിവുകൾ അഭിഭാഷകനായ പ്രശാന്ത് ഭൂഷൺ സുപ്രീംകോടതിയിൽ സമർപ്പിച്ചു. രഞ്ജിത് സിൻഹയോട് സുപ്രീംകോടതി വിശദീകരണം തേടി. തിരുവനന്തപുരത്തെ നഗര മാലിന്യം നീക്കാൻ നടപടി. അടുത്ത മാസം 2 മുൻപ് വഴിയരികിൽ കുന്നുകൂടി കിടക്കുന്ന മാലിന്യം കുഴിച്ചുമൂടും. തുടർന്നുള്ള മാലിന്യ സംസ്കരണത്തിന് ക്ലീൻ കേരള കമ്പനിയുമായി ധാരണയിലെത്തിയതായും മേയർ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. മഴ ചതിച്ചില്ലെങ്കിൽ അടുത്ത പ്രവൃത്തി ദിവസം തന്നെ ക്ലീൻ ഡ്രൈവുമായി നഗരസഭ രംഗത്തിറങ്ങും. 100 വാർഡുകളിലും 10 വീതം ജീവനക്കാരെ നിയോഗിച്ച് മാലിന്യം നീക്കും. നിലവിൽ നിരത്തുകളിലുള്ള മാലിന്യങ്ങൾ പൊതുഭൂമിയിൽ കുഴിച്ചുമൂടും. കത്തിക്കാനാകുന്നവ കത്തിച്ചുകളയും. തുടർന്നുള്ള മാലിന്യ സംസ്കരണത്തിന് ക്ലീൻ കേരള കമ്പനിയുമായി ധാരണയിലെത്തി 50 ലക്ഷം രൂപ കൈമാറി. ഇവർ പ്ലാസ്റ്റിക് ഈ മാലിന്യം അടക്കം ശേഖരിക്കും. അപ്പോൾ ഞങ്ങൾ ഇനിയും ചെയ്യാൻ പോകുന്ന ക്ലീൻ ഡ്രൈവ് എന്ന് പറയുന്ന പദ്ധതി ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷനുകൾ, ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ, മറ്റ് സാമൂഹ്യ സംഘടനാ സംവിധാനങ്ങൾ, കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ, ഇവരെ എല്ലാവരെയും കൂടെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഓരോ വാർഡിലും യജ്ഞം നടത്തുക. വാർഡുകളിലെ മാലിന്യം ശേഖരിക്കാൻ കിയോസ്കുകളും തുടങ്ങി. ഇവിടെ ജൈവ അജൈവ മാലിന്യങ്ങൾ തരംതിരിച്ചു നൽകണം. കിലോയ്ക്ക് 5 രൂപ എന്ന നിരക്കിൽ നഗരസഭ മാലിന്യം ശേഖരിക്കും. ഇത് ഹിന്ദുസ്ഥാൻ ലാറ്റക്സിന്റെ സഹകരണത്തോടെ സംസ്കരണം നടത്തും. രാവിലെ 7 മണി തൊട്ട് ഉച്ചയ്ക്ക് 1 മണി വരെയാണ് പ്രവർത്തിക്കുന്നത്. പാളയം മണക്കാട് മാർക്കറ്റുകളിൽ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ സഹായത്തോടെ ഇൻസിനറേറ്റർ സ്ഥാപിക്കാനുള്ള സാങ്കേതിക അനുമതിയും വാങ്ങിയിട്ടുണ്ട്. 2 വർഷം നീണ്ട നിയമയുദ്ധം, ജനകീയ സമരങ്ങൾ, ഒടുവിൽ പൊതുജന സഹകരണത്തോടെ വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണം ഫലപ്രാപ്തിയിലെത്തിക്കാനുള്ള അടിയന്തര ശ്രമത്തിലാണ് അധികൃതർ. PR പ്രവീണ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. പല്ലശ്ശനിയിലെ ഓണത്തല്ലും അവിട്ടത്തല്ലും കാണാം ഇടവേളയ്ക്ക് ശേഷം. കുട്ടനാട് പാക്കേജുമായി ബന്ധപ്പെട്ട് UDF സർക്കാരിനെതിരെ വിമർശനവുമായി കോൺഗ്രസ് MP. LDF സർക്കാരിന്റെ നയങ്ങൾ തന്നെ UDF തുടർന്നതാണ് പാക്കേജിന്റെ പരാജയത്തിന് കാരണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP പറഞ്ഞു. പാക്കേജുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കേന്ദ്ര സർക്കാർ നിർത്തിവെച്ചതായി കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. 2012 തന്നെ കുട്ടനാട് പാക്കേജിന്റെ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചതായി കൃഷി മന്ത്രാലയം പാർലമെന്റിൽ മറുപടി നൽകിയിരുന്നു. അതേസമയം പാക്കേജിന്റെ കാലാവധി 2012 വരെയാണെങ്കിലും സമയം നീട്ടി നൽകുമെന്നാണ് സംസ്ഥാന സർക്കാർ വിശദീകരിച്ചിരുന്നത്. എന്നാൽ UPA സർക്കാരിന്റെ കാലത്ത് അനുവദിച്ച പാക്കേജ് അതേ സർക്കാരിന്റെ കാലത്ത് അവസാനിച്ചുവെന്ന പുതിയ സർക്കാരിന്റെ മറുപടി ഏറെ ആശങ്കയുണ്ടാക്കുന്നതാണ്. പാക്കേജ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ അഴിമതിയും കെടുകാര്യസ്ഥതയും ആരോപണമായി ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് സ്ഥലം MP കൊടിക്കുന്നിൽ സുരേഷ് സംസ്ഥാന സർക്കാരിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്.
ഇപ്പോൾ ഈ യു ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് തുടങ്ങി വെച്ച അതേ പ്രവർത്തനങ്ങൾ അധികം ഒരു പള്ളിപുള്ളി മാറ്റിയാതെ അതേ രീതിയിൽ തന്നെ കൊണ്ടുപോയാണ്. അച്യുതാനന്ദ ഗവൺമെന്റ് ഇംപ്ലിമെന്റേഷൻ എടുത്ത അതേ നടപടി തന്നെയാണ് യു ഡി എഫ് ഗവൺമെന്റ് എടുത്തത്. പക്ഷേ യു ഡി എഫ് ഗവൺമെന്റിന്റെ ഭാഗത്തും വീഴ്ചയുണ്ട്, എൻ ഡി എഫ് ഗവൺമെന്റ് ഭാഗത്താണ് ഗുരുതരമായ വീഴ്ചയുണ്ടായത്. ആ വീഴ്ച പരിഹരിക്കുന്നതിന് പകരം യു ഡി എഫ് ഗവൺമെന്റ് അത് തുടരുകയാണ് ചെയ്യുന്നത്. തനിക്ക് കിട്ടിയ മറുപടിയിൽ കൃഷി മന്ത്രാലയത്തിന്റെ പ്രവർത്തനങ്ങൾ മാത്രം നിർത്തിവെച്ചതായാണ് പറഞ്ഞിരിക്കുന്നതെന്ന് കൊടിക്കുന്നിൽ സുരേഷ് വിശദീകരിക്കുന്നു. ഇറിഗേഷൻ വകുപ്പിന്റെ ജോലികൾ തുടരുന്നുണ്ട്. അനിശ്ചിതാവസ്ഥ നീക്കാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേരുമെന്നും എം പി അറിയിച്ചു. എന്നാൽ കൃഷിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ 90% പൂർത്തിയാക്കാതെ കെടുകാര്യസ്ഥതയുടെയും അനാസ്ഥയുടെയും പാക്കേജായി ഇത് മാറുകയാണെന്ന് കുട്ടനാട് വികസന സമിതി അടക്കം ആരോപിക്കുന്നു. രഞ്ജിത്ത് രാമേന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, ആലപ്പുഴ. കതിരൂർ മനോജ് വധക്കേസിൽ സി പി എമ്മിന്റെ 3 ബ്രാഞ്ച് സെക്രട്ടറിമാരോട് ഹാജരാകാൻ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടു. അതേസമയം സി പി എമ്മിന്റെ പല പ്രാദേശിക നേതാക്കൾ ഒളിവിലാണെന്നും വിവരമുണ്ട്. വിവരങ്ങളുമായി എൻ കെ ഷിജു ചേരുകയാണ്. ഷിജു, ഈ ബ്രാഞ്ച് സെക്രട്ടറിമാരോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രമോദിന്റെ കൂടി മൊഴിയുടെ അടിസ്ഥാനത്തിലാണോ? അളകാന്ത, തീർച്ചയായും അന്വേഷണ സംഘം, ക്രൈംബ്രാഞ്ച് സംഘം ഈ കാര്യത്തിൽ നടത്തിയ അന്വേഷണവും ഫോൺ വിളിയുടെ വിശദാംശങ്ങൾ പരിശോധിച്ചതിലൂടെയാണ് ചില ബ്രാഞ്ച് സെക്രട്ടറിമാരിലേക്ക് ആദ്യഘട്ടത്തിൽ അന്വേഷണം കൊണ്ടുപോകുന്നത്. കതിരൂർ, കിഴക്കേ കതിരൂരിലെയും പരിസരത്തെയും 3 ബ്രാഞ്ച് സെക്രട്ടറിമാർക്ക് നോട്ടീസ് പോലീസ് ക്രൈംബ്രാഞ്ച് സംഘം നൽകി കഴിഞ്ഞു. ഇവരോട് അടിയന്തരമായി അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവരെ കണ്ടെത്താൻ ക്രൈംബ്രാഞ്ച് സംഘം ഇവരുടെ വീടുകളിൽ പോയെങ്കിലും ഇവരെല്ലാം ഒളിവിലാണെന്നാണ് സംഘം വ്യക്തമാക്കുന്നത്. ഇവരെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഫോൺ വിളി, ഇവരുടെ ഫോണുകൾ ഈ കൊലപാതകം നടക്കുമ്പോഴും അതിന് ശേഷവും സ്വിച്ച് ഓഫ് ആയിരുന്നു. അതുമാത്രമല്ല, ഇവരെ ഫോണുകളിലേക്ക് മറ്റ് നിരവധി കോളുകൾ വന്നെങ്കിൽ ഇവർ ഇതൊന്നും എടുത്തതായി റിസീവ് ചെയ്യുകയോ ഏതെങ്കിലും തരത്തിൽ സംഭാഷണം നടത്തുകയോ ചെയ്തില്ല. ഇത്തരം അസാധാരണത്വം കണ്ട ബ്രാഞ്ച് സെക്രട്ടറിമാരോടാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാകാൻ പറഞ്ഞത്. ഇവർക്ക് ഈ കൊലയെക്കുറിച്ച് അറിയാമായിരുന്നു എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം എത്തുന്നത്. മറ്റു ഉന്നത നേതൃത്വം ഇവരിലേക്ക് ഈ സംഘങ്ങളെ കൊലപാതകത്തിന് അയക്കുന്ന സംഘങ്ങൾ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഇവർക്ക് കൊടുത്തിരിക്കാം എന്നൊരു നിഗമനത്തിലാണ് ഇവരോട് അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാകാൻ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇവരാരും ഇതുവരെ ഈ സംഘത്തിന് മുമ്പിൽ ഹാജരായിട്ടില്ല. അളകാന്തലേക്ക്. ആറന്മുള പള്ളിയോടങ്ങളും വള്ളംകളിയും കാണാൻ വിദേശ വിദ്യാർത്ഥികളുടെ സംഘമെത്തി. സിറ്റിസൺ ഇന്ത്യ ഫൗണ്ടേഷനും ഐരൂർ ഗ്രാമപഞ്ചായത്തും ചേർന്നാണ് വിദ്യാർത്ഥികളുടെ സംഘത്തിന് ഐരൂർ മാനവമൈത്രി ജലോത്സവം കാണാൻ അവസരം ഒരുക്കിയത്. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സാംസ്കാരിക വിനിമയ പരിപാടി അനുസരിച്ച് ICCR നേതൃത്വത്തിൽ സംസ്ഥാനത്തെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന 17 വിദ്യാർത്ഥികളടങ്ങിയ സംഘമാണ് വള്ളംകളിയുടെ പെരുമ അറിയുവാൻ ഐരൂരിലെത്തിയത്. ചെറുകോൽപ്പുഴയിലെത്തിയ വിദേശ വിദ്യാർത്ഥികളെ മുൻ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ടി കെ നായരും സംഘവും ചേർന്ന് സ്വീകരിച്ചു. പിന്നീട് പരമ്പരാഗത ആചാരപ്രകാരമുള്ള ഓണസദ്യ. പിന്നീട് വള്ളംകളി കാണാൻ ഐരൂർ ക്ഷേത്രക്കടവിലെത്തി. വഞ്ചിപ്പാട്ടിന്റെ വരികൾക്കൊപ്പം ചിലർ താളം പിടിച്ചു. ജലമേള തുടങ്ങിയതോടെ കൗതുകത്തോടെ വീക്ഷിച്ചു. വിദേശ വിദ്യാർത്ഥികൾക്ക് ഇന്ത്യൻ സംസ്കാരത്തെ അടുത്തറിയാനാണ് ഇത്തരം സന്ദർശന പരിപാടികൾ സംഘടിപ്പിക്കുന്നതെന്ന് ടി കെ നായർ പറഞ്ഞു. അവരുടെ പഠനത്തിന് ഉപയുക്തമായ രീതിയിൽ അതിനെ കൊണ്ടുവരാൻ എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഉള്ളത്. വള്ളംകളി കാണാനെത്തിയ വിദ്യാർത്ഥികളെ രാജ്യസഭാ ഉപാധ്യക്ഷനും ഐരൂർ പഞ്ചായത്ത് അധികൃതരും ചേർന്ന് ആദരിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട. വീരസ്മരണ പുതുക്കി പാലക്കാട് പല്ലശ്ശനിയിൽ ഓണത്തല്ലും അവിട്ടത്തല്ലും പൊടിപാറി. വ്യത്യസ്ത സമുദായങ്ങളുടെ നേതൃത്വത്തിൽ തല്ലുമന്ദം, വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രം, പഴയകാവ് എന്നിവിടങ്ങളിലായാണ് ഓണത്തല്ല് നടന്നത്. സാമൂതിരിയുടെ സാമന്തന്മാരായിരുന്ന പല്ലശ്ശന കുറൂർ നമ്പിടിയെ യുദ്ധത്തിൽ കുതിരവേട്ടത്ത് നായർ ചതിച്ചു കൊന്നതറിഞ്ഞ ദേശവാസികൾ ശത്രുവിനെ പോർവിളിച്ചതിന്റെ ഓർമ്മയിലാണ് പല്ലശ്ശനിയിലെ ഓണത്തല്ല് എന്നാണ് വിശ്വാസം. ദേശവാസികളുടെ വീറും വാശിയും വിളിച്ചോതി ഉത്സവാന്തരീക്ഷത്തിലാണ് ഓണത്തല്ല് നടന്നത്. വിവിധ സമുദായക്കാർ അണിനിരക്കുന്ന തിരുവോണത്തല്ലും നായർ സമുദായക്കാരുടെ അവിട്ടത്തല്ലുമാണ് നടന്നത്. 1 കോടി 7 കോടി വിഭാഗങ്ങൾ തമ്മിലാണ് തല്ലുമന്ദത്ത് തിരുവോണത്തല്ല് നടന്നത്. കച്ചകെട്ടി പല ദേശങ്ങൾ ചുറ്റി പോർ വിളിച്ച് അങ്ങനെയാണ് തല്ലുകൂടാൻ പോരാളികൾ എത്തുക. സമപ്രായക്കാർ 100-ലധികം ജോഡികളായി തിരിഞ്ഞായിരുന്നു അനുഷ്ഠാനം. വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രത്തിൽ നടന്ന അവിട്ടത്തല്ലിന് തല്ലുകാർ പോർവിളികളുമായി കച്ചകെട്ടി ഭസ്മമണിഞ്ഞു നിരുന്നു. പൂജാരിയെത്തി ശുദ്ധി വരുത്തിയതോടെ ഇരുദേശങ്ങളുടെയും നിരയോട്ടം. തുടർന്ന് ജോഡി തിരിഞ്ഞ് അവിട്ടത്തല്ല്. കുട്ടികളുടെ നേർച്ചത്തല്ലിന് ശേഷം ആർപ്പുവിളിയോടെയാണ് തല്ല് സമാപിച്ചത്. ഇനി 1 വർഷം നീളുന്ന കാത്തിരിപ്പാണ് അടുത്ത ഓണത്തല്ലിനായി. ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്.
പ്രകൃതിയോടിണങ്ങി ജീവിക്കുക എന്നത് ഇന്ന് ഏറെക്കുറെ അന്യമായ കാര്യമാണ്. എന്നാൽ കണ്ണൂർ കരിവള്ളൂരിലെ ക്ഷീര കർഷകൻ ശശിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ കുറച്ച് കിടികളാണ്. രാവിലെ പാടത്തേക്ക് ഇറങ്ങുകയാണ് ശശിയേട്ടൻ. ശശിയേട്ടനെ കാത്ത് പാടത്തിന്റെ കരയിൽ തെങ്ങോലത്തുമ്പിലും മരച്ചില്ലയിലും കാക്കത്തമ്പുരാട്ടി കിളികൾ ഇരിക്കുന്നുണ്ടായിരുന്നു. പാടത്തേക്ക് ഇറങ്ങിയ ഉടനെ അവ പാറി ശശിയേട്ടന്റെ തലയിലും തോളത്തും വന്നിരുന്നു. പുല്ലരിയുന്നതിന്റെ ഉയർച്ച താഴ്ചകളൊക്കെ ആസ്വദിച്ച് അവ അങ്ങനെ ശശിയേട്ടനോടൊപ്പം ഇരിക്കും. ഇടയ്ക്ക് പുഴുവിനെയോ ചെറു പ്രാണികളെയോ കാണുമ്പോൾ ഒന്ന് പാറി കൊത്തിക്കൊണ്ടുവന്ന് വീണ്ടും ശശിയേട്ടനോടൊപ്പം തന്നെ. മഴയും വെയിലും ഈ സൗഹൃദത്തിന് തടസ്സമല്ല. കിളികളുടെ ഓരോ ചലനവും ശശിയേട്ടന് മനപ്പാഠമാണ്. പുല്ലരിഞ്ഞു കഴിഞ്ഞ് ശശിയേട്ടൻ പാടത്തു നിന്ന് പോകുന്നവരെ കിളികൾ ഇദ്ദേഹത്തെ ചുറ്റിപ്പറ്റി നിൽക്കും. പാടം വിട്ടു കഴിഞ്ഞാൽ ശശിയേട്ടന്റെ വൈകുന്നേരത്തെ വരവിനായി കാത്തിരിക്കും. നമുക്കാർക്കും അധികം പരിചയമില്ലാത്ത പ്രകൃതി പഠിപ്പിച്ച സൗഹൃദം ആസ്വദിക്കുകയാണ് ശശിയേട്ടനും കിളികളും. കരിവള്ളൂരിൽ നിന്നും പ്രതീഷ് കപ്പൂത്തിനൊപ്പം ലെനിൻ സുഭാഷ്, ഏഷ്യാനെറ്റ് ന്യൂസ്. ന്യൂസ് അറ്റ് വൺ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ചുറ്റുവട്ട കാഴ്ചകളുമായി പ്രിൻസ് പങ്കാടൻ ചേരുന്നു.